सर्वत्र गोविंद नाम संकीर्तनम गोविंद गोविंद पीतांबरम करविराजित शंखचक्र कौमोदगी सरसिजम करुणा समुद्रम राधा सहायमति सुंदर मंदहासम वातालयेशमनिशं हृदि भावयामि अखिलानवराधान्मे क्षमस्व करुणानिधे प्रसीद मल्गुरो नाथ जनकाय नमो नमा आस्तां तावदियं प्रसूति समये दुर्वारशूलव्यधा नैरुच्यं तनुशोषणं मलमयी शय्याज सांवत्सरी एकस्यापि न गर्भभारभरणक्लेशस्येस्याक्षमो दादुं निष्कृतिमुन्नतोऽभितनय तस्यै जनन्यै नमः। ब्रह्मानन्दं परमसुखदं केवलं ज्ञानमूर्तिं द्वन्द्वातीतं गगनसदृशं तत्त्वमस्यादिलक्ष्यम् एकं नित्यं विमलमजलं सर्वधी साक्षिभूतं भावातीतं त्रिगुणरहितं सद्गुरुं तं नमामि। मोक्षाब्धिसारदर भागवताख्यदत्नो नारायणीय नवनीतमिदं गृहीत्वा मायामयौघपरितप्तजनाय योदाल् नारायणावनिसुराय नमोस्तु तस्मै श्रीगुरुवायुरपाशरणम्। वेणुरवक्कलाय नीलकमलाचुम्बनलम्बडोतिरम्य अलिपोतैवारविन्दमध्ये रमतां मे हृदि देवकी किशोरा। നൂറ് ദിവസങ്ങളിലായി നീണ്ടു നിൽക്കുന്ന ഈ ശ്രീമന്നാരായണീയ ആസ്വാദനത്തിൻ്റെയും അനുഭവത്തിൻ്റെയും ഈ യാത്രയിൽ ശ്രീഹരിപൂജയായി ശ്രീഹരിയം എന്ന രീതിയിൽ ഇന്ന് നാം 79-ാമത്തെ ദശകം, നാരായണീയത്തിലെ 79-ാമത്തെ ദശകമാണ് ഇന്ന് അനുസ്മരിക്കുന്നത്. രുക്മിണീ സന്ദേശം കൊണ്ടുവന്ന ബ്രാഹ്മണനോടുകൂടി ഭഗവാൻ തേരിലേറി കുണ്ടിരപുരിയിലേക്ക് യാത്രയാവുന്നതും അവിടെ ചെന്ന് ആ പൈതൃഭ്യയായ രുക്മിണീദേവിയെ വിവാഹം ചെയ്യുന്നതുമായിട്ടുള്ള രംഗങ്ങളാണ് ഈ രുക്മിണീഹരണം എന്ന ദശകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഭഗവാന്റെ പ്രണയകലഹത്തിൻ്റെ കഥ കർഹിചിത്വാധ്യായം എന്നുള്ള രീതിയിൽ ദശമസ്കന്ധത്തിൻ്റെ 60-ാമത്തെ അധ്യായത്തിൽ കാണുന്ന ആ ഭാഗത്തെയും ഈ ദശകത്തിൽ ഈ രുക്മിണീഹരണവുമായി ചേർത്തിട്ടാണ് പട്ടേരിപ്പാട് നമുക്ക് പറഞ്ഞു തരുന്നത്. ആ ഭാഗം ആദ്യം പാരായണം, അതിനുശേഷം ശ്രീഹരിയം, പിന്നീട് കീർത്തനം, അതിനുശേഷം പ്രഭാഷണം. ഹരേ നമ. ദശകം 79, രുക്മിണീഹരണം. ബലസമേത ബലാനുഗതോ ഭവാൻ പുരമഗാഹത ഭീഷ്മകമാനിത ദ്വിജസുതം ത്വദുപാഗമവാദിനം ധൃതരസാതരസാ പ്രണനാമസാ ഭുവനകാന്തമവേക്ഷ്യ ഭവത്വപുർനൃപസുതസ്യ നിശമ്യ ച ചേഷ്ടിതം വിപുലഖേദജുഷാം പുരവാസിനം സരുദിതൈരുദിതൈരഗമന്നിശാം തദനുവന്ദിതുമിന്ദുമുഖീ ശിവാം വിഹിതമംഗലഭൂഷണഭാസുരാ നിരഗമദ്ഭവദർപ്പിത ജീവിത സ്വപുരത പുരത സുഭടാവൃത കുലവധൂഭിരുപേത്യ കുമാരിക ഗിരിസുതാം പരിപൂജ്യ ച സാദരം മുഹുരയാ ച തത്പദ പങ്കജേ നിപതിതാ പതിതാം തവ കേവലം സമവലോകുതൂഹലസങ്കുലേ നൃപകുലേ നിഭൃതം ത്വയി ച സ്ഥിതേ നൃപസുതാ നിരഗാദ്ഗിരിജാലയാ സുരുചിരം രുചിരഞ്ജിത ദിങ്മുഖാ
ഭുവനമോഹന രൂപരുചാതയാ വിവശിതാഖില രാജകദംബയാ ത്വമപി ദേവകടാക്ഷ വിമോക്ഷണൈ പ്രമദയാ മദയാഞ്ജകൃഷേമനാ കൊനുഗമിഷ്യസി ചന്ദ്രമുഖീതി തം സരസമേത്യകരേണ ഹരൻക്ഷണാൽ സമധിരോപ്യരഥം ത്വമപാഹൃത ഭുവി തതോ വിതതോ നിനദോദ്വിഷം കൊനുഗത പശുപാല ഇതി ക്രുധാ കൃതരണായ ദുഭിശ്ച ജിതാ നൃപാ നതു ഭവാനുദ ചാല്യ തതൈരഹോ പിശുനകൈ ശുനകൈ ദിവകേസരി തദനു രുക്മിണമാഗതമാഹവേ വധമുപേക്ഷ്യ നിബദ്ധ്യ വിരൂപയൻ ഹൃതമദം പരിമുച്യ ബലോക്തിഭി പുരമയാ രമയാ സഹ കാന്തയാ നവസമാഗമലജ്ജിതമാനസം പ്രണയ കൗതുകതൃംഭിതമന്മഥം അരമയ ഖലു നാഥ യഥാ സുഖം രഹസിതാം ഹസിതാം ശുലസന്മുഖിം വിവിധ നർമ്മഭിരേവ മഹർനിശം പ്രമദമാകലയൻ പുനരേകദാ ഋജുമതേ കില വക്രഗിരാഭവൻ വരതനോരതനോദതിലോലതം തദധികൈരഥലാളന കൗശലൈ പ്രണയിനീമധികം സുഖയന്നിമം ഐമുകുന്ദഭവച്ചരിതാനിന പ്രഗദതാം ഗദതാന്തിമപാ ഗുരു. സർവത്ര നാരായണ നാമ സങ്കീർത്തനം. നാരായണ നാരായണ നാരായണ. സൈന്യങ്ങളോടൊപ്പമെത്തി ബലശാലി ബലരാമൻ ഭീഷ്മകനാൽ പൂജിതന ശ്രീവാസുദേവൻ. ഭഗവാനെത്തിയ വാർത്ത പറഞ്ഞോരാ ബ്രാഹ്മണനെ കാൽക്കൽ വീണു നമസ്കാരം ചെയ്തു രുക്മിണി. സുന്ദരിയാം രുക്മിണിക്കു ചേർന്നവരൻ കൃഷ്ണനല്ലോ ശിശുപാലൻ വരിക്കുകിൽ മരണതുല്യം. സുന്ദരമാം കൃഷ്ണരൂപം കണ്ട നഗരവാസികൾ പരസ്പരം ചൊല്ലി എല്ലാവരും അറിഞ്ഞു. ചന്ദ്രവംശജാതൻ മുന്നിൽ സ്വജീവിതം സമർപ്പിച്ച ചന്ദ്രമുഖിയായിടുമാ രുക്മിണി ദേവി. ചന്ദ്രമൗലി തന്റെ പത്നി പാർവതിയെ വന്ദിക്കുവാൻ ചന്ദനവും കൂറിയിട്ടു പുറപ്പെട്ടല്ലോ. കുലവധൂജനവുമായി പ്രാർത്ഥനാ നിരതയായി കുണ്ടിന കുമാരിയാകും രുക്മിണി ദേവി. കല്യാണ രൂപനാം കൃഷ്ണൻ ഭർത്താവായി ഭവിക്കുവാൻ കല്യാണമേ ഗണേ എന്നു പ്രാർത്ഥിച്ചുവല്ലോ. നമസ്യേ ത്വാംബികേ ഭീക്ഷണം സ്വസന്താനയുതാം ശിവാം ഭൂയാൽപതിം മേ ഭഗവാൻ. കൃഷ്ണസ്തദനുമോദതാം ശ്രീ മഹാദേവ്യേ. ണിതൻ സൗന്ദര്യമാം നിലയില്ല കയം തന്നിൽ രാജക്കന്മാർ സകലരും പൊങ്ങിപ്പൊങ്ങവേ. രാഗലോലൻ ഭഗവാനോ നിശ്ചേഷ്ടനായി നില കൊണ്ടു രാജകുമാരിയോ മെല്ലെ നടന്നു നീങ്ങി. ലോകമാകെ മയക്കുന്ന രുക്മിണിതൻ ദേഹകാന്തി കാമപരവശരാക്കി രാജാക്കന്മാരെ. ദേവി തന്റെ കടക്കണ്ണിൻ ശരങ്ങളതേറ്റ നേരം ദേവാനിന്റെ കനവിലും കാമമുണർന്നു. അച്ഛൻ തന്റെ തേരിലേറാൻ രുക്മിണി നടന്ന നേരം ഭക്ഷണത്തിൽ കൈപിടിച്ചു സാരസനേത്രൻ. അല്ലേ ചന്ദ്രമുഖി എങ്ങു പോകുന്നെന്റെ തേരിലേറു ആനന്ദ കൃഷ്ണനു ചൊല്ലി തേരിൽ കയറ്റി. കള്ളകൃഷ്ണൻ കന്യകയെ കൊണ്ടുപോയി എന്നു ചൊല്ലി കോപിച്ച രാജാക്കന്മാരെ തോൽപ്പിച്ചു രാമൻ. ശ്രീഹരിയാം സിംഹത്തിന്റെ അടുത്തെത്താനായിടും ശുനകസമരായിടും രാജാക്കന്മാർക്ക്.
കോപിഷ്ടനായി പഞ്ഞെടുത്ത രുക്മിയെ നീ പിടികൂടി താടിയും തലയും വടിച്ചപമാനിച്ചു. ഏട്ടന്റെ ആജ്ഞപ്രകാരം രുക്മിയെയും വിട്ടയച്ചു ദ്വാരകാപുരിയിലേക്കു മെല്ലെ മടങ്ങി. രാധേ കൃഷ്ണ രാധേ കൃഷ്ണ രാധേ കൃഷ്ണ രാധേ കൃഷ്ണ രാധേ കൃഷ്ണ രാധേ കൃഷ്ണ രുക്മിണി കൃഷ്ണ രാധേ കൃഷ്ണ രാധേ കൃഷ്ണ രാധേ കൃഷ്ണ രാധേ കൃഷ്ണ രാധേ കൃഷ്ണ രാധേ കൃഷ്ണ രുക്മിണി കാന്ത. കുമ്പിയ താമര പോലെ നാണം കൊണ്ടു താണ മുഖം സൂര്യസമം ഇന്നും നിന്നെ കണ്ട മാത്രയിൽ വിടർന്നു മന്ദഹാസത്തിൻ പ്രഭയാലെ തിളങ്ങിന വിജനസ്ഥലത്തു ചെന്നു രമിപ്പിച്ചു നീ. പലതരം ഫലിതങ്ങൾ ചൊല്ലി രസിപ്പിച്ചു കൃഷ്ണൻ പ്രണയിനി രുക്മിണിയെ. പല ദിനവും ഒരു ദിനം കപടമാം വാക്കുകളെ ചൊല്ലി കൃഷ്ണൻ ദേവി തന്റെ സൗന്ദര്യ ദർപ്പത്തെ അകറ്റാൻ. ദുഃഖിതയായി രുക്മിണിയും ഭാവം മാറ്റി മാധവനും സുഖാധികപ്രദമായ ലാളന നൽകി. മോക്ഷപ്രദനായ ഗുരുവായൂരപ്പ അവിടുത്തെ കഥ വർണ്ണിക്കുന്ന എന്റെ രോഗം മാറ്റണേ. രാധേ കൃഷ്ണ രാധേ കൃഷ്ണ രാധേ കൃഷ്ണ രാധേ കൃഷ്ണ രാധേ കൃഷ്ണ രാധേ കൃഷ്ണ രാധിക കൃഷ്ണ രുക്മിണി കൃഷ്ണ രുക്മിണി കാന്ത ദ്വാരകവാസ. കല്യാണം കണ്ണന്റെ കല്യാണം കണ്ണനു കല്യാണം കണ്ണന്റെ കല്യാണം കണ്ണന്റെ വേളിക്ക് വന്നവർക്കൊക്കെ എന്നെന്നും കല്യാണം. രുക്മിണി കല്യാണം ശ്രീദേവി കല്യാണം രുക്മിണി കല്യാണം ശ്രീദേവി കല്യാണം ദുഃഖിത ചിത്തത്തിൽ മോദം പരത്തും ശ്രീപതി കല്യാണം. കണ്ണനു കല്യാണം കണ്ണന്റെ കല്യാണം കണ്ണനു കല്യാണം മണിവർണ്ണനു കല്യാണം. കല്യാണം ശ്രീകാന്ത കല്യാണം ശ്രീഹരി കല്യാണം ശ്രീകാന്ത കല്യാണം ശ്രീകൃഷ്ണഭക്തിയിലെല്ലാം മറക്കുമ്പോൾ ആടാകെ കല്യാണം. കാരുണ്യ കല്യാണം വൈദഗ്ധ്യ കല്യാണം കാമനയൊക്കെയും സാധിപ്പിച്ചിടുന്ന കൈവല്യ കല്യാണം. കണ്ണനു കല്യാണം കണ്ണന്റെ കല്യാണം കണ്ണനു കല്യാണം മണിവർണ്ണനു കല്യാണം. ദേവർക്കു കല്യാണം ഭർത്തർക്കും കല്യാണം ദേവർക്കു കല്യാണം ഭർത്തർക്കു കല്യാണം ദേവാദിദേവന്റെ മർത്യാവതാരത്തെ സുന്ദര കല്യാണം. ലോകത്തിനാഘോഷം ദ്വാരകയ്ക്കാനന്ദം ലോകത്തിനാഘോഷം ദ്വാരകയ്ക്കാനന്ദം ലോകത്തിനൊക്കെയും മാതൃകയായുള്ള ശ്രീകൃഷ്ണ കല്യാണം. കണ്ണനു കല്യാണം കണ്ണന്റെ കല്യാണം കണ്ണനു കല്യാണം മണിവർണ്ണനു കല്യാണം. മണ്ണിലുമാനന്ദം മണ്ണിലുമാനന്ദം
വിഷ്ണുനാഥനായി വന്നൊരു ദേവന്റെ മംഗള കല്യാണം കണ്ണനു കല്യാണം കണ്ണനു കല്യാണം കണ്ണന്റെ കല്യാണം കൂടിയവർക്കൊക്കെ കൂടിയിടും കല്യാണം കണ്ണനു കല്യാണം കണ്ണനു കല്യാണം കണ്ണനു കല്യാണം മണിവർണ്ണനു കല്യാണം കണ്ണനു കല്യാണം കണ്ണന്റെ കല്യാണം കണ്ണനു കല്യാണം മണിവർണ്ണനു കല്യാണം മണിവർണ്ണനു കല്യാണം മണിവർണ്ണനു കല്യാണം മണിവർണ്ണൻ കല്യാണം മോക്ഷാബ്ധിസാരതര ഭാഗവതാഖ്യത നോ നാരായണീയ നവനീതമിതം ഗൃഹീത്വാ മായാമയൗഘപരിതപ്തജനായ യോദാൽ നാരായണാവനിശുരായ നമോസ്തു തസ്മൈ പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഭഗവാന്റെ രുക്മിണീഹരണം എന്ന അതിഗംഭീരമായ അതിമനോഹരമായ അത്രയും അധികം തത്വം നിറഞ്ഞു നിൽക്കുന്ന കഥാസന്ദർഭമാണ് ഇന്ന് 79-ാമത്തെ ദശകമായിട്ട് നാം അനുസ്മരിക്കുന്നത്. കഴിഞ്ഞ ദശകത്തിൻ്റെ അവസാനത്തിൽ പറഞ്ഞു, ആ ബ്രാഹ്മണനോടുകൂടി തഥാ പ്രമുദിതേന തേന ച സമം, വളരെ സന്തോഷത്തോടുകൂടി ആ ബ്രാഹ്മണനോടൊപ്പം ഭഗവാൻ കുണ്ടിനത്തിലേക്ക് യാത്രയായി എന്ന് പറഞ്ഞാണ് നമ്മൾ നിർത്തിയത്. പിന്നെ പറഞ്ഞു, രുക്മിണീ സന്ദേശം കൊണ്ടുവന്ന ആ ബ്രാഹ്മണനോടുകൂടി ഭഗവാൻ പോയി എന്നറിഞ്ഞപ്പോൾ ബലസമേത ബലാനുഗതോ ഭവാൻ പുരമഗാഹത ഭീഷ്മകമാനിത ദ്വിജസുതം ത്വദുപാഗമവാദിനം ധൃതരസാ തരസാ പ്രണനാമസാ. ഭഗവാൻ ആ ബ്രാഹ്മണനോടുകൂടി പോയപ്പോൾ ഭഗവാന്റെ പിന്നാലെ ഭ്രാതൃസ്നേഹ പരിപ്ലുത, കൃഷ്ണൻ ഒറ്റയ്ക്കാണ് പോയേക്കണത്, കൃഷ്ണനെ തോൽപ്പിക്കാൻ ആർക്കും സാധിക്കില്ല ഈ ലോകത്ത്, എങ്കിലും അങ്ങനെയല്ല, താൻ ബലരാമൻ ബലഭദ്രൻ എന്നൊക്കെ പറഞ്ഞൊരു ഏട്ടനുണ്ടായിട്ട് കൃഷ്ണൻ്റെ ദേഹത്ത് ഒരു തുള്ളി ചോര പൊടിഞ്ഞാൽ അത് വലിയ വിഷമായി, അതുകൊണ്ട് സൈന്യത്തോടുകൂടി വളരെ വേഗം ബലരാമസ്വാമിയും അവിടേക്ക് എത്തിച്ചേർന്നു എന്നാണ്. അങ്ങനെ ഏട്ടനും അനിയനും വേറെ വേറെയാണ് പോയതെങ്കിലും അനിയൻ എത്തുന്നതിന് മുമ്പേ ഏട്ടൻ യോഗശക്തി കൊണ്ട് അവിടെ എത്തി എന്നാണ്. വല്ല യുദ്ധവും ഉണ്ടായെങ്കിലോ എന്ന് വിചാരിച്ചാണ് സൈന്യസമേതം അവിടെ ചെന്നത്. രുക്മിണി പറഞ്ഞതാണ്, സൈന്യത്തോടുകൂടി വരണം, ആ ശിശുപാലാദികളെ തോൽപ്പിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഭഗവാൻ കാരുണ്യം കൊണ്ട് നിറഞ്ഞ മനസ്സ് ആയതുകൊണ്ട് ഭഗവാൻ അതൊക്കെ മറന്നുപോയി എന്നാണ്. സുഹൃദയം ഹൃദയം തവ കാതരം, അവിടുത്തെ ആ മനസ്സ് അനുകമ്പാർദ്രമായി തീർന്നു, അതുകൊണ്ടാണ് വേഗം ഓടിപ്പോയത്. ബലരാമസ്വാമി വരറിഞ്ഞു, ബലരാമസ്വാമിയും അവിടേക്ക് എത്തിച്ചേർന്നു. രാമകൃഷ്ണന്മാര് വിവാഹോത്സവം കാണാൻ വന്നിട്ടുണ്ട് എന്നാണ് ഭീഷ്മകരാജാവിന് വിവരം കിട്ടിയത്. ഇങ്ങനെയെങ്കിൽ അവരെ വേണ്ടതുപോലെ സ്വീകരിക്കണം എന്ന് തീർച്ചപ്പെടുത്തി ഭീഷ്മകമാനി തഹ, ഭീഷ്മകൻ വേണ്ട പോലെ മാനിച്ച് അവർക്ക് താമസിക്കാൻ സ്ഥലം കൊടുത്തു. സജ്ജനങ്ങൾ പറയാറുണ്ട്, ഈ ശിശുപാലനൊക്കെ നേരത്തെ വന്നതുകൊണ്ട് വരന് തയ്യാറാക്കിയിരുന്ന ഗൃഹം അപ്പം കൊടുക്കാൻ സാധിച്ചില്ല, പണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അത്രേ നേരം പോക്കായിട്ട് പറയേണ്ടതാണോന്ന് ഇഷ്ടമില്ല. എന്തായാലും ശ്രീകൃഷ്ണൻ വന്നപ്പോഴാണ് ആ വരന് താമസിക്കാൻ, നവവരന് താമസിക്കാനുള്ള കൊട്ടാരം മാത്രമേ ഒഴിവുള്ളൂ. അവസാനം ഭഗവാനെ തന്നെ അവിടെ താമസിപ്പിച്ചു എന്നൊക്കെ പറയാറുണ്ട്. ഭഗവാന്റെ അടുക്കലേക്ക് സന്ദേശം പറഞ്ഞയച്ചിരുന്ന ബ്രാഹ്മണകുമാരൻ വന്ന് ഭഗവാൻ എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ധൃതരസാ തരസാ പ്രണനാമസാ, വളരെ പെട്ടെന്ന് സന്തോഷിച്ച് ആ രുക്മിണി ആ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചു. ആരാ വീണ് നമസ്കരിക്കുന്നത്? ലക്ഷ്മി ഭഗവതിയാണ്. അങ്ങനെ ലോകൈക സുന്ദരനായ ഭഗവാനെ കണ്ടു കഴിഞ്ഞപ്പോൾ പുരവാസികൾ, കുണ്ടനത്തിലുള്ള ആളുകൾ മുഴുവൻ രുക്മിണിയെ ഏട്ടനായ രുക്മി ശിശുപാലിന് കൊടുക്കാൻ നിശ്ചയിച്ചത് വിചാരിച്ച് നല്ലോണം വിഷമിച്ചു എന്നാണ്. അപ്പോൾ അവർ എന്താ വിചാരിച്ചത്? അവർ വിചാരിക്കുകയാണ്,
ഈ രുക്മിണി തമ്പുരാട്ടിയുടെ കൈപിടിക്കാൻ അച്യുതൻ തന്നെ വേണം എന്ന് അവരിതാ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഈ ഭഗവാൻ തന്നെ വേണമെന്ന്. ആ ഈശ്വരൻ തന്നെയാണ് ഇവിടെ അച്യുതനായി വന്നേക്കണത്, ഈ ഭുവനസുന്ദരനായി വന്നേക്കണത് എന്ന് പാപം കുണ്ടിനപുരത്തിലുള്ള ആളുകൾക്ക് അറിയില്ല. ഭുവനകാന്തമവേക്ഷ്യ ഭവത്വപുർ നൃപസുതസ്യ നിശമ്യ ചേഷ്ടിതം വിപുലഖേദജുഷാംപുരവാസിനാം സരുദിതൈരുദിതൈരഗമൻ നിശാം. അപ്പോ ഭഗവാൻ മട്ടുപ്പാവിന്റെ മുകളിൽ ഇങ്ങനെ വന്ന് നിൽക്കുമ്പോ ഭുവനകാന്തം ഭവദ്വപു അവേക്ഷ്യ, ലോകത്തിലെ ഏറ്റവും സുന്ദരമായിരിക്കുന്ന അവിടുത്തെ തിരുവിടൽ കണ്ടപ്പോ നൃപസുതസ്യ ചേഷ്ടിതം നിശമ്യച, രാജകുമാരനായിരിക്കുന്ന രുക്മിയുടെ പ്രവൃത്തി കേൾക്കുകയും ചെയ്തപ്പോ വിപുലഖേദജുഷാം, വലിയ സങ്കടമായി അവർക്ക്. അവർ കരച്ചിലും പിച്ചിലും ആയി എന്നാണ്. ആ രാത്രി ഇങ്ങനെ കടന്നു പോണു. രുക്മിണിക്ക് തികച്ചും യോജിച്ച വരൻ ഈ ലോകൈക സുന്ദരനായിരിക്കുന്ന കൃഷ്ണൻ മാത്രമാണ്. ഈ മോഹനാംഗിയായിരിക്കുന്ന രുക്മിണിയെ, ഈ പങ്കജാക്ഷിയെ, ആ പങ്കജാക്ഷനായിരിക്കുന്ന ഭഗവാന് തന്നെയാണ് വിവാഹം ചെയ്ത് കൊടുക്കേണ്ടത്. മറിച്ച് ശിശുപാലിന് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിന് വരണമാല്യം എന്നല്ല പറയുക, മരണമാല്യം എന്നാണ് പറയുക എന്നൊക്കെ ചിലർ പറയുന്നു. കൃഷ്ണൻ രുക്മിണിയുടെ പാണിഗ്രഹണം ചെയ്തുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് അവർ പൗരജനങ്ങളൊക്കെ പറയാൻ തുടങ്ങി. അവർ ചിലർ പ്രാർത്ഥിച്ചു, ഇനി രുക്മി ആ യുവരാജാവ് നമുക്ക് നേരെ എന്തെങ്കിലും നടപടി എടുത്താലും കുഴപ്പമില്ല. പണ്ട് പാട്ടുകച്ചേരിയുടെ ഇടയ്ക്ക്, ആ പാട്ടുകച്ചേരിയുടെ ഇടയ്ക്ക് ആരും ശബ്ദം ഉണ്ടാക്കരുത് എന്നൊക്കെ രാജാവ് പ്രത്യേകമായിട്ട് കൽപ്പനയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു രസികൻ കേട്ട് കേട്ട് ആ സന്തോഷത്തിൽ പറഞ്ഞു, തല പോണാൽ പോട്ടും ബലേ ഭേഷ് എന്ന് പറഞ്ഞു എന്നാണ്. തല പോവുകയാണെങ്കിലും പോട്ടെ, ഇത് ബലേയെന്ന് പറയാണ്ട് പറ്റില്ല. അതേപോലെ രുക്മി ഇനി നമുക്ക് നേരെ എന്ത് നടപടി എടുത്താലും വിരോധമില്ല, ഈ രുക്മിണിക്ക് ചേർന്ന വരൻ കൃഷ്ണൻ തന്നെയാണ് എന്ന് അവരിങ്ങനെ പറഞ്ഞു. അങ്ങനെ കൃഷ്ണൻ എത്തി. കൃഷ്ണമാഗതമാകർണ്യ വിദർഭപുരവാസിന, വിദർഭയിലുള്ള ആ ആളുകൾ മുഴുവൻ ഭഗവാനെ ഇങ്ങനെ കണ്ടു. ആ സ്വരൂപത്തെ അവരുടെ കണ്ണുകൊണ്ടും അവരുടെ മനസ്സുകൊണ്ടും അവർ സ്വീകരിച്ചു കഴിഞ്ഞു നല്ലോണം. പിറ്റേന്ന് രുക്മിണി ശ്രീപാർവതിയെ വന്ദിക്കാനായിട്ട് ക്ഷേത്രത്തിലേക്ക് പുറപ്പെടുകയാണ്. ഭഗവാന് കൊടുത്തയച്ച കത്തിൽ രുക്മിണി എഴുതിയിട്ടുണ്ട്, അന്തപുരത്തിൽ അമരുന്നൊരു ഞാൻ തലേന്ന് അംബാസഹായമതിനായി പുറത്തിറങ്ങും അന്നേരമങ്ങു അവിടേക്ക് വരുന്നതായാൽ ആയാസമെന്നെ ഇവളെ തവ സ്വന്തമാക്കാം. ഭാഗവതത്തിൽ ഹേ നൃസിംഹ എന്ന് രുക്മിണി സംബോധന ചെയ്യുന്നുണ്ട്. എന്താ നൃസിംഹ എന്ന് വിളിച്ചതിന്? അവിടെ ഗുരുകാരണവന്മാര് ഗുരുനാഥന്മാർ പറഞ്ഞു തന്നിട്ടുള്ള ഒരു വ്യാഖ്യാനം എന്താന്ന് വെച്ചാൽ, അവിടുത്തെ അവതാരങ്ങളെക്കുറിച്ചും ആ അവതാരത്തിന് കാരണമായിരിക്കുന്ന അവിടുത്തെ പാർഷദന്മാരായ ജയവിജയന്മാരുടെ ജന്മത്തെക്കുറിച്ചും ഓർമ്മിപ്പിക്കലാണ്. നൃസിംഹ എന്ന് വിളിച്ചു, അങ്ങ് സിംഹമാണ്, അടിയൻ അവിടുത്തേക്കുള്ള മാൻപേടയാണ്. അപ്പോൾ അവിടുത്തെ സിംഹമായിട്ട് അവതരിച്ചത്, ഇവരിൽ ജയൻ എന്നയാൾ ഹിരണ്യകശിപുവായിട്ട് അവതരിച്ചപ്പോൾ ആ ഹിരണ്യകശിപുവിനെ നിഗ്രഹിക്കാനാണ്. സഹോദരനായ വിജയൻ ഹിരണ്യാക്ഷനായിട്ട് അവതരിച്ച് അന്ന് അവിടുത്തെ പത്നിയായ ഭൂമിദേവിയെ തട്ടിക്കൊണ്ടുപോയി, അവിടുന്ന് വരാഹമായി അവതരിച്ചു. ഈ കാര്യങ്ങളൊക്കെ ഓർമ്മിപ്പിക്കുകയാണത്രേ. അതേപോലെ ഈ ജയവിജയന്മാര് രാവണകുംഭകർണന്മാരായപ്പോൾ അവിടുത്തെ പത്നിയായിരുന്ന എന്നെ ഈ ലക്ഷ്മീദേവിയെ തട്ടിക്കൊണ്ടുപോയി, അവിടുന്ന് രാമനായി അവതരിച്ചു. ഇപ്പോൾ ഈ ദ്വാപരയുഗത്തിൽ അവിടുന്ന് കൃഷ്ണനായി അവതരിച്ചപ്പോൾ അവിടുത്തേക്കായി ഹൃദയം ദാ സമർപ്പിച്ചു കഴിഞ്ഞിട്ടുള്ള അടിയനെ ഈ ശിശുപാലൻ തട്ടിക്കൊണ്ടുപോകാൻ നോക്കുന്നു. അവിടുന്ന് അടിയനെ വന്ന് രക്ഷിക്കണം എന്നാണ്. അതിന് ആരോടാണ് പ്രാർത്ഥിക്കേണ്ടത്? അത് നല്ലപോലെ ആ അമ്മയ്ക്കറിയാം. രുക്മിണിക്ക് ആപതികം കരണീയം സ്മരണീയം ചരണയുഗളമമ്പായാം എന്നുള്ളത് നല്ലപോലെ അറിയാം ആ അമ്മയ്ക്ക്. ആ അമ്മ തന്നെയാണ് പാർവതിയായും സരസ്വതിയായും ഒക്കെ പല പല അഭിധാനങ്ങളോടുകൂടി സർവകാമവരപ്രദയായി സർവകാമവരേശ്വരിയായി മിന്നിത്തിളങ്ങുന്നത്. ഏതായാലും രുക്മിണിയായിട്ട് അവതരിച്ചപ്പോൾ വൈദർഭി അവിടെ ദാ പാർവതിയുടെ പാദങ്ങളിൽ വീണ് നമസ്കരിക്കാനായിട്ട് ഭടന്മാരോടുകൂടി യാത്രയായി. തദനുവന്ദിതുമിന്ദുമുഖീ ശിവാം വിഹിതമംഗളഭൂഷണ ഭാസുരാ നിരഗമൻ ഭവതർപ്പിത ജീവിത സ്വപുരത പുരത സുഭടാവൃത. ഇന്ദുമുഖിയായിരിക്കുന്ന രുക്മിണി
ഇന്ദുധരനായിരിക്കുന്ന മഹാദേവനെയും പാർവതിയെയും വന്ദിക്കാൻ, അതിനുശേഷം ഇന്ദുവംശത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി അവിടുന്ന് പുറപ്പെടുമ്പോൾ ആകാശത്ത് ഇന്ദു ഉദിച്ചു നിൽക്കുന്നത് പോലെ സുന്ദരനായി ഭഗവാനും ആ ക്ഷേത്രത്തിനടുത്ത് കാത്തുനിന്നു എന്നാണ്. അവിടത്തേക്ക് തൻ്റെ ജീവിതം സമർപ്പിച്ച ഭവതർപ്പിത ജീവിത ഇന്ദുമുഖി ആ രുക്മിണി മംഗളാലങ്കാരങ്ങളൊക്കെ അണിഞ്ഞ് വളരെ ശോഭയോടുകൂടി ശൂരന്മാരായിട്ടുള്ള കുറച്ച് പടയാളികളോടൊത്ത് തൻ്റെ കൂട്ടുകാരികളോടുകൂടി കുലവധൂ ജനങ്ങളോടുകൂടി അവിടുന്ന് പാർവതിയെ വന്ദിക്കാൻ അന്തപ്പുരത്തിൽ നിന്ന് പുറപ്പെട്ടു. എന്നിട്ടോ കുലവധൂഭിരുപേത്യ കുമാരിക ഗിരിസുതാം പരിപൂജ്യ ച സാദരം മുഹുരയാച തത്പദ പങ്കജേ നിപതിതാ പതിതാം തവ കേവലം. ഗിരിസുതയെ വീണ് നമസ്കരിച്ച് ആ ഹരിയെ പതിയായി കിട്ടാൻ മോഹിക്കുകയാണ് ഇവിടെ രുക്മിണി എന്ന ആ പൈതർഭി. രാജകുമാരിയായ രുക്മിണി മംഗലസ്ത്രീകളോടുകൂടി പാർവതിയെ തൊഴുതു വന്ദിച്ചു. തത് പാദപങ്കജേ നിപതിത, ആ പാദാരവിന്ദങ്ങളിൽ വീണ് നമസ്കരിച്ചു. എന്നിട്ട് എന്താ പ്രാർത്ഥിച്ചത്? കേവലം തവ പതിതാം മുഹു അയാചത, അവിടുന്ന് ഭർത്താവായി വരണേ എന്ന് വീണ്ടും 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 പ്രാർത്ഥിച്ചു. നമസ്യേ ത്വാംബികേഭീക്ഷണം സ്വസന്താനയുതാം ശിവാം ഭൂയാൽ പതിർമേ ഭഗവാൻ കൃഷ്ണസ്തദനുമോദതാം. നമ്മുടെ പതിയായി നമ്മുടെ രക്ഷകനായി ആ ഭഗവാൻ ഉണ്ടാവണം എന്ന് ജീവാത്മാക്കളായിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും രുക്മിണി ദേവിയെപ്പോലെ പ്രാർത്ഥിക്കണം. രുക്മിണി ആ തൊഴിലും നമസ്കാരവും അതേപോലെ പ്രസാദമൊക്കെ സ്വീകരിച്ച് മെല്ലെ ദാ പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. സമവലോക കുതൂഹല സങ്കുലേ നൃപകുലേ നിഭൃതം ത്വയി ച സ്ഥിതേ നൃപസുതാ നിരഗാദ് ഗിരിജാലയാൽ സുരുചിരം രുചിരഞ്ജിത ദിങ്മുഖാ. നൃപകുലേ സമവലോക കുതൂഹല സങ്കുല, രുക്മിണിയെ ഒന്ന് കാണണം എന്ന് മോഹിച്ചും കൊണ്ട് തിക്കിത്തിരക്കി ആരൊക്കെയാ അവിടെയുള്ള മറ്റ് രാജകുമാരന്മാരെ. പക്ഷേ ത്വയി നിഭൃതം ച സ്ഥിതേ, അവിടുന്ന് എങ്ങനെയാ എന്നത്? അചഞ്ചലനായി അവിടെ നിന്നു എന്നാണ്. രാജകുമാരി രുക്മിണി ആ പ്രദേശം മുഴുവൻ തൻ്റെ സൗന്ദര്യം കൊണ്ട് ശോഭിപ്പിച്ചും കൊണ്ട് ദേവീക്ഷേത്രത്തിൽ നിന്ന് തൻ്റെ ഗൃഹത്തിലേക്ക്, തൻ്റെ ഗൃഹത്തിലേക്ക് പോണോ അതോ ഭഗവാന്റെ ആ കരഗ്രഹത്തിലേക്ക് പോണോ എന്ന് ആലോചിച്ചുകൊണ്ടാണ് രുക്മിണി നിൽക്കുന്നത്. ഉത്സാദ്യ വാമകരജയിൽ അളകാനപാങ്കൈ പ്രാപ്താൻ ഹൃയെ ഇക്ഷത നൃപാൻ ദദൃശേ അച്യുതംസ എന്നാണ് ഭാഗവതം ഈ സന്ദർഭത്തിൽ പറയണത്. രുക്മിണി എങ്ങനെയാണ് ഭഗവാനെ കണ്ടത്? മൂടുപടം അണിഞ്ഞിട്ടുണ്ട്. ആ മൂടുപടം മാറ്റുക എന്നുള്ളത് കുലവധൂ ജനങ്ങൾക്ക് യോജിച്ചതല്ല. അപ്പം അതുകൊണ്ട് മറ്റ് പുരുഷന്മാരെയൊന്നും കാണാൻ പാടില്ല, ഒരു പുരുഷനെയും കാണണ്ട, തനിക്ക് ആ ലോകപുരുഷനായിരിക്കുന്ന ചിത്പുരുഷനായിരിക്കുന്ന ഭഗവാനെ മാത്രം കണ്ടാൽ മതി. അപ്പം എങ്ങനെയാണ് നോക്കുക? തൻ്റെ ഇടത് കൈ കൊണ്ട് നെറ്റിയിലേക്ക് വീണുകിടക്കുന്ന അളകങ്ങളെ ആ അമ്മ, ആ രുക്മിണി തമ്പുരാട്ടി മെല്ലെ ഒന്നിങ്ങനെ മാറ്റിയപ്പോൾ അതിൻ്റെ കൂടെ മൂടുപടം കൂടി അങ്ങോട്ട് മാറ്റി. അത് മാറിയപ്പോഴാണ് സാക്ഷാൽ അച്യുതനെ കണ്ടത്, ചുതിയില്ലാത്തവനെ കണ്ടത്, അനക്കമില്ലാത്തവനെ കണ്ടത്, അചഞ്ചലനായി നിൽക്കുന്ന ആ ആനന്ദസ്വരൂപൻ. മഞ്ഞപ്പട്ടും പീലിത്തിരുമുടിയും ഒക്കെ ധരിച്ചും കൊണ്ട് നിൽക്കുന്ന ആ മനോഹര രൂപത്തെ രുക്മിണി ഒന്നിങ്ങനെ കണ്ടു എന്നാണ്. ഭുവനമോഹന രൂപരുചാത്തയാ വിവശിതാഖില രാജകദംബയാ ത്വമപിദേവ കടാക്ഷ വിമോക്ഷണൈ പ്രമദയാ മദയാഞ്ച കൃഷേമനാഗ്. പട്ടേരിപ്പാടിന് ഗുരുവായൂരപ്പനോട് എന്തും പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതുകൊണ്ടാണ് ആ രസകരമായിട്ട് ഭഗവാൻ ഇങ്ങനെ രുക്മിണി സ്വയംവരം കഥ കാരുണ്യ ശ്രീകോവിലിരുന്ന് ആ ഗുരുഭവനപുരിയിലിരുന്ന് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പട്ടേരിപ്പാട് പറയുകയാണ്, ലോകത്തെ മുഴുവൻ മയക്കുന്ന ആ ശരീരകാന്തി സകല രാജാക്കന്മാരെയും പരവശരാക്കി ആ രുക്മിണി, ഗുരുവായൂരപ്പ ത്വം അപി കടാക്ഷ വിമോക്ഷണൈ മനാത്മതയാഞ്ച കൃഷേ, അവിടുത്തെ കൂടി കടക്കണ്ണോട്ടങ്ങളെ കൊണ്ട് ഒന്ന് മയക്കി എന്നാണ് പട്ടേരിപ്പാട് കണ്ടെത്തിയത്. ഭഗവാൻ ചിരിച്ചു.
സകലരെയും മയക്കുന്ന ഭുവനസുന്ദരനായ ഞാൻ മയങ്ങാറുണ്ട് പലപ്പോഴും. അതെപ്പോഴാ? ഭക്തന്മാരുടെ വിളി, ഭക്തന്മാരുടെ നാമസങ്കീർത്തനം, അതേപോലെ എല്ലാം എന്നിലേക്ക് സമർപ്പിച്ച രുക്മിണി കടക്കണ്ണു കൊണ്ട് നോക്കിയതിന് അത് കാമക്കണ്ണല്ല, മറിച്ച് പ്രേമത്തിൻ്റെ കണ്ണാണ്. സകലതും തന്നിലേക്ക് സമർപ്പിച്ച ഉത്തമനായ ഒരു ഭക്തൻ്റെ ഭാവഹാവാദികളാണ് രുക്മിണിക്ക്. അതുകൊണ്ട് ഞാനൊന്ന് മയങ്ങിപ്പോയി, അതുകൊണ്ടാണ് ഞാൻ ഓടി വന്നത് എന്നാണ് ഭഗവാൻ മൗനമായിട്ട് പട്ടേരിപ്പാടിനോട് പറഞ്ഞിട്ടുണ്ടാവുക. ഏതായാലും കൊനുഗമിഷ്യസി ചന്ദ്രമുഖീതിതാം സരസമേത്യകരേണ ഹരൻ ക്ഷണാൽ സമധിരോപ്യ രഥം ത്വമപാഹൃത ഭുവി തതോ വിതതോ നിനദോ ദ്വിഷാം. രുക്മിണി, ഭഗവാൻ വരുന്നില്ല അങ്ങട്, അപ്പോൾ ഭഗവാന്റെ അടുത്തേക്ക് അങ്ങോട്ട് ഓടി ചെല്ലാൻ പാടില്ല. പിന്നെന്തു വേണം? ഭഗവാൻ ഇങ്ങോട്ട് വരണം, എൻ്റെ കൈ പിടിക്കണം, അങ്ങെത്തണം, മമകരം മൃദുവായി പിടിക്കാൻ എന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഭഗവാൻ വരണ്ടേ? വരുന്നില്ല. അപ്പം ഇനി എന്താ ചെയ്യുക? തൻ്റെ ഉള്ളിലും ആ ഗോപികമാർക്ക് എപ്പോഴും ഉണ്ടായ സൗന്ദര്യമതം തൻ്റെ ഉള്ളിലും ഉണ്ടായോ? അതുകൊണ്ടാണോ ഭഗവാൻ തൻ്റെ അടുത്തേക്ക് വരാത്തത് എന്ന് വിചാരിച്ച് രുക്മിണി മെല്ലെ അച്ഛൻ്റെ തേരിലേക്ക് അങ്ങോട്ട് കയറാൻ പുറപ്പെട്ടപ്പോഴാണ് ഭഗവാൻ കൊനുഗമിഷ്യസി ചന്ദ്രമുഖീതി താം. ഹേ ചന്ദ്രമുഖി, കൊനുഗമിഷ്യസി ചന്ദ്രമുഖി, നീ എങ്ങടാ പോണത്? നീ ചന്ദ്രവംശത്തിലേക്ക് വരേണ്ടവളാണ്. ഇതി സരസം ഏത്യ, സരസമായി ചിരിച്ചും കൊണ്ട് ഭഗവാൻ പറഞ്ഞ് ആ രുക്മിണിയുടെ കൈപിടിച്ച് കരേണ ഹരൻ രഥം സമധിരോപ്യ രഥത്തിലേക്ക് അങ്ങോട്ട് കയറ്റി അപഹരിച്ചു കൊണ്ടുപോയി. ശത്രുക്കളുടെ ശബ്ദം ഭൂമിയിൽ പൊങ്ങിയെന്നാണ്. സാധാരണ കൈപിടിക്കുമ്പോൾ എന്താ ഉണ്ടാവുക? ആർപ്പുവിളികളും വായ്ക്കുരവകളാണ് ഉണ്ടാവുക. ഇവിടെ ആർപ്പുവിളികളല്ല ഉണ്ടായത്, പല ആളുകൾക്കും നെടുവീർപ്പ് ആണ് ഉണ്ടായത്. അവർ ദാ ഉറക്ക ശബ്ദം ഉണ്ടാക്കി, ഇതാ കൊണ്ടുപോകണു, ഇതാ കൊണ്ടുപോകണു എന്നൊക്കെ പറയുന്നുണ്ട് ചില ആളുകൾ. അവർ യുദ്ധത്തിനായിട്ട് ഭഗവാന്റെ അടുത്തേക്ക് പുറപ്പെടുന്നു കണ്ടപ്പോൾ കൊനുഗത പശുപാല ഇതിക്രുധ കൃതരണ യദുഭിഷ്ട ജിതാനൃപ സതു ഭവാനുത ചാല്യതൈരഹോ പിശുനകൈ ശുനകൈരിവകേശ്വരി. ആ പശുപാലൻ എവിടെ പോയി എന്ന് പറഞ്ഞും കൊണ്ടാണ് യുദ്ധം ചെയ്ത രാജാക്കന്മാർ അവരെ യദുഭി ജിതാച, ആ ബലഭദ്രൻ തുടങ്ങിയ യാദവന്മാർ അവരെ മുഴുവൻ തോൽപ്പിച്ചോടിച്ചു. ബലരാമസ്വാമിക്ക് എളുപ്പമുണ്ട്, കലപ്പ കൊണ്ട് പിടിക്കുക, ഒലക്കൊണ്ട് അടിക്കുക. ലോകത്തിൽ ആ ബലരാമസ്വാമിക്ക് അല്ലാണ്ട് ഇങ്ങനൊരു ആയുധ വിദ്യ തന്നെ ഇല്ല. കലപ്പ കൊണ്ട് പിടിച്ചാൽ കുറേ എണ്ണം അതിൻ്റെ ഉള്ളിൽ പെടും, ഒലക്കൊണ്ട് തലയ്ക്കടിക്കുക. തലയ്ക്കാണ് സാധാരണ അടിക്കാറ്, ഇത്തവണ തലയ്ക്കടി ഒഴിവാക്കിയത്രേ സരസമായിട്ട് ചില ആചാര്യന്മാർ പറയാറുണ്ട്. കാരണം എന്താ? രുക്മിണിയുടെ ബന്ധുക്കൾ ആരൊക്കെയാണ് വന്നേക്കണേ നിശ്ചയമില്ല. ആരെങ്കിലും സിദ്ധി കൂടിയിട്ട് കൃഷ്ണൻ്റെ വിവാഹം മുടങ്ങണ്ട അല്ലേ, പുലവാലായ്മകളൊക്കെ വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ. അതുകൊണ്ട് ആ അരയ്ക്ക് താഴെ അടിച്ച് അവിടുന്ന് ഒരു നിലയ്ക്ക് ഓടിപ്പിച്ചു. പറയുകയാണ്, ശുനകൈ കേസരീവ, നായ്ക്കൾക്ക് സിംഹത്തെ എന്നതുപോലെ ദുഷ്ടന്മാരായിട്ടുള്ള രാജാക്കന്മാർക്ക് അനങ്ങാൻ സാധിച്ചില്ല എന്ന് പറയുന്നു. അങ്ങനെ യുദ്ധത്തിന് ദാ അപ്പോഴാണ് രുക്മി ഗംഭീരമായിട്ട് പ്രതിജ്ഞ എടുത്തു, രുക്മിണിയെ തിരിച്ചു കൊണ്ടുവന്നല്ലാതെ, ശ്രീകൃഷ്ണനെ തോൽപ്പിച്ചല്ലാതെ ഞാനിനി കുണ്ടിനത്തിലേക്ക് പ്രവേശിക്കില്ല എന്ന് പ്രഖ്യാപിച്ചു കൊണ്ടുവന്നത്. തദനു രുക്മിണമാഗതമാഹവേ വധമുപേക്ഷ്യ നിബദ്ധ്യ വിരൂപയൻ ഹൃതമതം പരിമുച്യ ബലോക്തിഭി പുരമയാ രമയാ സഹകാന്തയാ. ആ പട്ടേരിപ്പാടിൻ്റെ ഭാഷയുടെ ഒരു കേമത്തം ഓരോ വരിയിലും കാണാം. സ്വപുരത പുരത സുഭടാവൃത നിപതിത പതിതാം തവ കേവലം സുരുചിരം രുചിരഞ്ജിത ദിങ്മുഖ പ്രമദയാ മദയാഞ്ച കൃഷേമനാ ഭുവി തതോ വിതതോ നിനദോ ദ്വിഷാം പിശുനകൈ ശുനകൈരിവ കേസരി പുരമയാ രമയാ സഹകാന്തയാ. നോക്കൂ, ആ ഭാഷയുടെ സ്വാധീനം. ധൃതരസ തരസ എന്ന ആദ്യത്തെ ശ്ലോകം, സരുദിതൈ രുദിതൈ അഗമൻ നിഷാം എന്ന് രണ്ടാമത്തെ ശ്ലോകം. അങ്ങനെ ഓരോ ശ്ലോകത്തിലും കാവ്യഭംഗി സാഹിത്യഭംഗി ചേർത്ത് വച്ചേക്കാണ്. അങ്ങനെ യുദ്ധത്തിന് വന്ന രുക്മിയെ കൊല്ലാതെ വധം ഉപേക്ഷ്യ പിടിച്ചുകെട്ടി താടിയും തലയും വടിച്ച് വിരൂപനാക്കി അഹങ്കാരം നശിപ്പിച്ച് പറഞ്ഞയച്ചു. ബലരാമനാണ് പറഞ്ഞത്, കൃഷ്ണ ഇതൊന്നും നമ്മുടെ ഏർപ്പാടല്ല, താടിയും തലയും വടിച്ചു കളയാന്ന് പറഞ്ഞാൽ, അതുകൊണ്ട് പിന്നെ ബന്ധുക്കളെ ഇങ്ങനെ ചെയ്യാൻ പാടില്ല.
അവരെന്തൊക്കെ നമുക്ക് നേരെ ചെയ്താലും അവരെ സമാധാനിപ്പിച്ച് നേർവഴിക്ക് കൊണ്ടുവരികയാണ് വേണ്ടത്. ബലരാമസ്വാമിയുടെ ഗംഭീരമായിട്ടുള്ള ഉപദേശം. രുക്മിയോടും പറഞ്ഞു, അങ്ങ് ചെയ്തതിൽ തെറ്റൊന്നുമില്ല, കാരണം സഹോദരിയെ ഒരാൾ തട്ടിക്കൊണ്ടുപോയെന്ന് കേട്ടാൽ ആരും ചെയ്യണതേ ചെയ്തുള്ളൂ, പക്ഷേ കൃഷ്ണൻ്റെ അടുത്ത് ആയതുകൊണ്ട് മാത്രം ഒന്ന് ആലോചിക്കായിരുന്നു, അത്രയേ ഉള്ളൂ. ഇനി ഏതായാലും ഇവിടുന്ന് ആ കുണ്ടിനത്തിലേക്ക് പോകണില്ല എന്നാണ്. പിന്നീട് ഭോജഘടം എന്നുള്ള സ്ഥലത്ത് രുക്മി താമസിച്ചു എന്ന് പറയുന്നു. രമയാ കാന്തയാ സഹ പുരം അയാ, അവിടെ ഭഗവാൻ ലക്ഷ്മീദേവിയാകുന്ന രമയാകുന്ന വല്ലഭയോടുകൂടി രുക്മിണിയോടുകൂടി ഭഗവാൻ ദ്വാരകാപുരിയിലേക്ക് എത്തിച്ചേർന്നു എന്ന് പറയുകയാണ്. അവിടെ നടന്ന അതിഗംഭീരമായിരിക്കുന്ന വിവാഹഘോഷം അത് പട്ടേരിപ്പാട് പറയണില്ല, കാരണം അത് പറയാൻ നിന്നാൽ ഒരു ദശകം കൊണ്ടൊന്നും തീരില്ല. അത്ര ഗംഭീരമായിട്ടുള്ള ആഘോഷമാവും അവിടെ നടന്നിട്ടുണ്ടാവുക, അല്ലേ? ശിരോമണി വാഴകുന്നം കൈരളിക്ക് സമ്മാനിച്ച ആ മംഗള രത്നത്തിൽ പറയുന്നുണ്ട്, ഉത്തമ സ്ത്രീകൾ വിധിച്ച പോലെ രുക്മിണിയെ കുടിവച്ചു ഭാഗ്യം, ആറപ്പൂവാക്കില എന്നിവയും ആനന്ദം ചേർക്കുന്ന മേളങ്ങളും, ആനന്ദ നന്ദന കൊട്ടാരത്തിൽ ആഘോഷിക്കപ്പെട്ടു വേണ്ട പോലെ വേദജ്ഞരോദിയ വെളിയോത്തും പാവനമാം ദേവി പൂജകളും, എന്നല്ല സദ്യയും സമ്മാനവും ഒന്നും വിവരിപ്പാനൊട്ടുമാകാ. സദ്യ മാത്രമല്ല സമ്മാനം ഉണ്ട് എന്നാണ്. പങ്കെടുക്കുന്ന ആളുകൾക്ക് മുഴുവൻ സമ്മാനം കൊടുത്തും കൊണ്ട് ആ രുക്മിണി കൃഷ്ണന്മാരുടെ വിവാഹം അതിഗംഭീരമായി അവിടെ ദ്വാരകയിൽ വെച്ച് ആഘോഷിച്ചു. കൃഷ്ണൻ രുക്മിണിയുടെ കഴുത്തിൽ മാലയണിയിക്കുന്നു, രുക്മിണി കൃഷ്ണന്റെ കഴുത്തിൽ മാലയണിയിക്കുന്നു. രുക്മിണി സമേത ദ്വാരകാധീശ ശ്രീകൃഷ്ണ മഹാരാജ് കീ ജയ്. മാല ചാർത്തിനാൻ കണ്ണനു മാല ചാർത്തിനാൻ, മാല ചാർത്തിനാൻ കണ്ണനു മാല ചാർത്തിനാൻ, മാല ചാർത്തിനാൻ രുക്മിണി മാല ചാർത്തിനാൻ, മാല ചാർത്തിനാൻ കണ്ണനു മാല ചാർത്തിനാൻ, മാല ചാർത്തിനാൻ രുക്മിണി മാല ചാർത്തിനാൻ, മാല ചാർത്തിനാൻ കണ്ണനും മാല ചാർത്തിനാൻ, മാല ചാർത്തിനാൻ കണ്ണനും മാല ചാർത്തിനാൻ, മാല ചാർത്തിനാൻ കണ്ണനും മാല ചാർത്തിനാൻ, മാല ചാർത്തിനാൻ ദേവിയും മാല ചാർത്തിനാൻ, മാല ചാർത്തിനാൻ കണ്ണനും മാല ചാർത്തിനാൻ. വാദ്യമേളവും കുരവ ആർപ്പുമേളവും കൃഷ്ണപാദിയായി പുരിയിൽ
കൃഷ്ണപാതിയായി പുരിയിൽ ദേവി മാറിന മാധവന്റെ പുണ്യമേറും വേളി ചൊല്ലിയ മാധവന്റെ പുണ്യമേറും വേളി ചൊല്ലിയ മാലകന്നിടും മനുജ മാലകന്നിടും മാലകന്നിടും മനുജ മാലകന്നിടും ദ്വാരകാധിപ മുകുന്ദ ഭക്തവത്സല ജീവനായക മുകുന്ദ ശ്യാമസുന്ദര ദ്വാരകാധിപ മുകുന്ദ ഭക്തവത്സല നവസമാഗമലജ്ജിതമാനസാം പ്രണയകൗതുകജൃംഭിതമന്മഥാം അരമയഖലു നാഥയഥാ സുഖം രഹസിതാം ഹസിതാം ശുലസന്മുഖിം. പുതിയ ആ സമാഗമം, രുക്മിണീദേവി നാണം പൂണ്ട തല താഴ്ത്തി നിൽക്കുകയാണ്, നമ്രശിരസ്കയായി. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നാണം കൊണ്ട് മാത്രമല്ല, ഭഗവാനിലുള്ള വിധേയത്വം, ഭക്തി, അതൊക്കെ കാണാം. പ്രേമം കൊണ്ടും സന്തോഷം കൊണ്ടും ആ കാമവികാരം വർദ്ധിച്ചും മന്ദഹാസം കൊണ്ടും ആ രുക്മിണിയെ ഗുരുവായൂരപ്പ താം നാഥ രഹസി യഥാസുഖം അരമയ ഖലു അവിടുന്ന് വിജനസ്ഥലത്ത് കൊണ്ടുപോയി പല രീതിയിൽ ആ സന്തോഷത്തോടുകൂടി കഴിഞ്ഞു എന്ന് പറയുന്നു. പടേരിപ്പാടിൻ്റെ പ്രത്യേകമായിട്ടുള്ള ഒരു കാവ്യ കൽപ്പനയാണ് ഈ ശൃംഗാര ലീലാരസ വർണ്ണനം. പിന്നീട് കർഹിചിത്ത അധ്യായം എന്നുള്ള രീതിയിൽ ദശമസ്കന്ധത്തിൻ്റെ 60-ാമത്തെ അധ്യായവും അവിടെ സൂചിപ്പിച്ചു. വിവിധ നർമ്മഭിരേവമഹർനിശം പ്രമദമാകലയൻ പുനരേകദ ഋജുമതേ കില വക്രഗിരാ ഭവാൻ വരതനോരതനോദതിലോലതാം പുന ഏകദ ഋജുമതേ വരതനോ. ഒരു ദിവസം ബുദ്ധിക്ക് യാതൊരു കാപട്യവുമില്ലാത്ത ആ രുക്മിണിക്ക്, ഋജുമതിയാണ് ആ രുക്മിണി, ഒരു കാപട്യവുമില്ല, പക്ഷേ അവിടുന്നോ വക്രഗിര കപടവാക്ക് പറഞ്ഞു. അവിടെ കുറച്ച് വളഞ്ഞ വഴി ഭഗവാൻ സ്വീകരിച്ചു. എന്തിനു വേണ്ടിയിട്ടാ? പകലിരവ് വ്യത്യാസമില്ലാതെ നേരം പോക്കുകൾ പറഞ്ഞ് അഹർനിശം വിവിധ നർമ്മഭി പ്രമദം ആകലയൻ ഭഗവാൻ ആ രുക്മിണിയെ സന്തോഷിപ്പിച്ചു. ഒരിക്കൽ ആ രുക്മിണിക്ക് ഉണ്ടായിരുന്ന ആ കുറച്ചൊരഹങ്കാരം അത് ഇല്ലാതെയാക്കാൻ വേണ്ടി ഭഗവാൻ അവിടെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു. രുക്മിണി, നീ ശിശുപാലാദി രാജാക്കന്മാരെ ഉപേക്ഷിച്ച് എന്നെ സ്വീകരിച്ചത് വലിയ കഷ്ടമായിപ്പോയി. നമ്മൾ തമ്മിൽ ഒരു ചേർച്ചയില്ല. ഞാൻ കറുത്താള്, രുക്മിണി വെളുത്തത്. എനിക്ക് ഉള്ള ഭക്തന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊക്കെ ആ നിഷ്കിഞ്ചനന്മാരാണ്. രുക്മിണിയുടെ ഭക്തന്മാരൊക്കെ സമ്പന്നന്മാർ. എനിക്ക് രാജ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാരതഭൂമിയിൽ തന്നെയല്ല, സമുദ്രത്തിൻ്റെ നടുവിലാണ്. ഞാൻ ജനിച്ചത് കാരാഗ്രഹത്തിൽ, വളർന്നത് ഇടയന്മാരുടെ കൂട്ടത്തിൽ. അമ്മാമനെ കൊന്നു, പെൺകുട്ടികളുടെ തുണി മോഷ്ടിച്ചു. ഭഗവാന്റെ ഗുണഗണങ്ങളെ ഭഗവാൻ വക്രഗിര കുറച്ചൊന്ന് കപടവാക്കായിട്ടാണ് പറഞ്ഞത്. രുക്മിണിക്ക് മനസ്സിൽ വ്യാകുലതയുണ്ടാക്കി ആ സൗന്ദര്യദർപ്പം ശമിച്ചു എന്ന് പറഞ്ഞപ്പോൾ രുക്മിണി പറഞ്ഞു, അങ്ങ് പറഞ്ഞതൊക്കെ ശരിയാണെന്ന് ആ ഭഗവാനോട് പറഞ്ഞത്. കാരണം വെറും മാംസപിണ്ടമായിരിക്കുന്ന ഞാനെവിടെ, ആനന്ദ സാന്ദ്രസ്വരൂപനായിരിക്കുന്ന അവിടുന്ന് എവിടെ, അത് തന്നെ വലിയ വ്യത്യാസമാണ്. അങ്ങക്ക് ചേർന്ന ആളല്ല ഞാൻ എന്ന് അങ്ങ് പറഞ്ഞത് ശരിയാണെന്നാണ് രുക്മിണി തിരിച്ചു പറഞ്ഞത് അത്രേ. ഏതായാലും ഉള്ളിൽ ഭക്തിഭാവം വേണ്ടതുപോലെ നിറഞ്ഞു എന്ന് മനസ്സിലായപ്പോൾ തദധികൈരഥലാളന കൗശലൈ പ്രണയിനീമധികം സുഖയന്യമാം ഐ മുകുന്ദഭവചരിതാനിന പ്രഗതതാം ഗതതാന്തിമപാകുരു. പിന്നെ ആ ദുഃഖമുണ്ടായെന്ന് മനസ്സിലായപ്പോൾ അതിനെ സന്തോഷിപ്പിക്കാവുന്ന തരത്തിലുള്ള പല തമാശകളും നേരമ്പോക്കുകളൊക്കെ പറഞ്ഞ് പ്രേമഭാജനമായിരിക്കുന്ന പ്രണയിനിയും ഇമാം ആ രുക്മിണിയെ മുമ്പത്തേക്കാൾ സന്തോഷിപ്പിച്ചു ഗുരുവായൂരപ്പൻ.
ഗുരുവായൂരപ്പാ ഹേ മുകുന്ദ മുക്തിം ദദാതി ഇതി മുകുന്ദ. മോക്ഷപ്രദനായിരിക്കുന്ന ഗുരുവായൂരപ്പ അവിടുത്തെ കഥകളെ വർണ്ണിക്കുന്ന എൻ്റെ ഈ രോഗ പാരവശ്യത്തെയും ഇല്ലാതെയാക്കി തരണേ. ഭവച്ചരിതാനി പ്രഗതതാംന ഗതതാന്തിം. അപ്പാ ഗുരു, ഭാഗവതത്തിൽ രുക്മിണി വിവാഹം 54-ാമത്തെ അധ്യായത്തിൽ, രുക്മിണി ദർപ്പശമനം 60-ാമത്തെ അധ്യായത്തിൽ, പക്ഷേ അത് രണ്ടും ഈ ദശകത്തിൽ ഔചിത്യപൂർവം കൂട്ടിച്ചേർത്ത് ഈ നാരായണീയ മാല്യത്തിൻ്റെ ശോഭയും ഗരിമയും മഹിമയും വർദ്ധിപ്പിക്കുകയാണ് പട്ടേരിപ്പാട് ചെയ്യണത്. ആ പാദങ്ങളിൽ പട്ടേരിപ്പാടിൻ്റെയും ആ പൊന്നുഗുരുവായൂരപ്പൻ്റെയും ഒക്കെ പാദങ്ങളിൽ നമുക്ക് ശിരസ് ചേർത്തുകൊണ്ട് ഈ അക്ഷരപ്പൂക്കളെ, ഈ അക്ഷരമാല്യങ്ങളെ സമർപ്പിക്കാം. നാളെ സെമന്തകോപാഖ്യാനവുമായി ബന്ധപ്പെട്ട് ഭഗവാന്റെ രണ്ട് വിവാഹങ്ങൾ ആണ്, ജാമ്പവതിയെയും സത്യഭാമയെയും ഭഗവാൻ വിവാഹം ചെയ്യുന്നത്. പിന്നെ 81-ാമത്തെ അധ്യായത്തിലേക്ക് എത്തുമ്പോൾ കാളിന്ദി തുടങ്ങിയ ആ 5 വിവാഹങ്ങൾ, പിന്നെ നരകാസുരൻ്റെ കൊട്ടാരത്തിലുള്ള 16,000 കന്യകമാരെ ഭഗവാൻ വിവാഹം ചെയ്യുന്നതൊക്കെയായിട്ടുള്ള രംഗങ്ങളൊക്കെയാണ് നമുക്ക് കേൾക്കാൻ സാധിക്കുക. അതിന് ഭഗവാൻ അവസരവും അനുഗ്രഹവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ചൊല്ലുന്ന വാക്കുകൾ പോലവേ എന്നെന്നും ചെയ്യുവാനും കൃഷ്ണ സാധിക്കണേ. ചൊല്ലുന്ന വാക്കുകൾ പോലവേ എന്നെന്നും ചെയ്യുവാനും കൃഷ്ണ സാധിക്കണേ. ചൊല്ലുന്നതൊക്കെയും വാദനാഥ നിന്റെ ചേലേറും ലീലകളായിടണേ, ചേലേറും ലീലകളായിടണേ. ചിന്തയിലെപ്പോഴും വായുപുരേശ്വര ചന്തമേറും നിന്റെ രൂപമാകാ. ചിന്മയ രൂപ ജഗന്നിവാസായെന്നിൽ ചാഞ്ചല്യമില്ലാത്ത ഭക്തിയേകൂ, ചാഞ്ചല്യമില്ലാത്ത ഭക്തിയേകൂ. ചാരത്തിരിപ്പോർക്കും ദൂരത്തിരിപ്പോർക്കും ചിത്തത്തിൽ വേദന തോന്നിടാതെ, ചാരത്തിരിപ്പോർക്കും ദൂരത്തിരിപ്പോർക്കും ചിത്തത്തിൽ വേദന തോന്നിടാതെ. ചിന്തൂരമിട്ടതാം വാക്കുകളോതുവാൻ ചാരുക്കളേബര ഭാഗ്യമേകൂ, ചാരുക്കളേബര ഭാഗ്യമേകൂ. ചന്ദന ചാർച്ചിതമായ നിൻ വേഷങ്ങൾ ചിത്തത്തിലെന്നും തെളിഞ്ഞിടണേ. ചഞ്ചലമാകുമെൻ ചിത്തത്തെ മാനസ ചോര നീ വേണ്ട പോൽ മാറ്റിടണേ, മാനസ ചോര നീ വേണ്ട പോൽ മാറ്റിടണേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു, ലോകാഃ സമസ്താഃ സുജനാഃ ഭവന്തു, ലോകാഃ സമസ്താഃ ത്വൽഭക്താഃ ഭവന്തു. സർവേ ഭവന്തു സുഖിനാ, സർവേ സന്തു നിരാമയാ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ.
ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാ ആഹരിപാതേ രതിയുണ്ടാവാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു ശ്രീമദ് ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി സതതം നൽകുന്നു ഭക്തി ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാ ആഹരിപാതേരതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം ശുദ്ധം വേദത്തിൻ സാരം ആരതിയൊഴിയുന്നു ഞങ്ങളുണ്ടാവാ ആഹരിപാതേരതിയുണ്ടാവാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു വൈരാഗ്യം ജ്ഞാനം ഭക്തി എന്നിവ നൽകിയിടും വൈകല്യങ്ങൾ തീർത്തിയിടുന്നൊരു സുന്ദരമാം ഗീതം നിത്യം നൽകും കൈവല്യം ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാ ആഹരിപാതേരതിയുണ്ടാവാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു ആരാധിക്കുന്നു ഞങ്ങൾ ആരതിയൊഴിയുന്നു.